നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നലെ അദ്ദേഹം PCR ടെസ്റ്റിന് എത്താതിരുന്നതോടുകൂടി ഇത് പുതിയ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും പ്രശ്നപരിഹാരം ഉണ്ടാവേണ്ടത് ഇരു കൂട്ടർക്കും ആവശ്യമാണ്. ഇതിനുവേണ്ടി ബുധനാഴ്ച ലയണൽ മെസ്സിയുടെ പിതാവ് ജോർഗെ മെസ്സിയും എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോസഫ് മരിയ ബർത്തോമിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ബർത്തോമിയും ജോർഗെ മെസ്സിയും തമ്മിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പ്ലെയറുടെ, അതായത് ലയണൽ മെസ്സിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്താമെന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ ലയണൽ മെസ്സിയുടെ ആവശ്യം ക്ലബ്ബ് വിട്ട് പോവുക എന്നതാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലോസിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്റ്റിലുള്ളൊരു ക്ലോസ് ഉണ്ട്, ഒരു സീസണിൻ്റെ അവസാനം ക്ലബ്ബ് വിട്ട് പോകാമെന്നാണ്. അത് അതനുസരിച്ച് അദ്ദേഹം പോകാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ ബാഴ്സലോണ പറയുന്നത് ആ ഒരു ക്ലോസ് June 10 അവസാനിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ജോസഫ് മരിയോ ബർത്തോമുവിൻ്റെ കൃത്യമായൊരു സ്ട്രാറ്റജി അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്, മെസ്സിയെ കൂടുതൽ കാലത്തേക്ക് സൈൻ ചെയ്യുക, മെസ്സിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതാണ് ബാഴ്സലോണയുടെ ലക്ഷ്യമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ലീഗലായിട്ടുള്ള ഇഷ്യൂസ് അവസാനിപ്പിച്ചുകൊണ്ട് ബാഴ്സലോണ വിട്ടുപോവുക എന്നതാണ് ലയണൽ മെസ്സിയുടെ ആവശ്യമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഏതായാലും ബുധനാഴ്ച ഇങ്ങനെ ഒരു സമ്മിറ്റ് നടക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.